സമയം പറയുകയാണെങ്കിൽ 6:30 ആയിട്ടുണ്ട്. അപ്പം ഓ ലൈറ്റ് ഇട്ടിട്ട് കിടന്നുറങ്ങാറില്ല ഞാൻ. ഞാൻ നൈറ്റ് തന്നെ ചിന്തിച്ചു നാളെ രാവിലെ എഴുന്നേൽക്കുന്ന വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ എനിക്ക് എഴുന്നേൽക്കുന്ന വീഡിയോ എടുത്തുതരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് മുമ്പ് ഞാൻ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് എന്താ ചെയ്യാൻ പോകുന്നത് നോക്കാം. ഓക്കെ അപ്പോൾ ഗൈസ് കുറേ നാളിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ഫേസ് ഇങ്ങനെയല്ലായിരുന്നു. എൻ്റെ ഫേസിൽ നിറയെ പിമ്പിൾസും അതുപോലെ ബ്ലാക്ക് കണ്ടപ്പാടും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോഴാണ് കുറഞ്ഞത്. അതുപോലെ എൻ്റെ ഫേസിൽ നിറയെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുന്നത്, അതുപോലെ എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷും അതുപോലെ മോയിസ്ചറൈസർ ക്രീമും ഒക്കെ ഞാനൊന്ന് മാറ്റി യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ ഫേസ് കുറച്ചുകൂടി ക്ലിയർ ആവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്താ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് പ്രോഡക്റ്റാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഡെർമാവൈവിൻ്റെ ഹൈഡ്രാ ക്ലൻസറാണ്. എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കുറച്ച് പ്രൊഡക്റ്റ് എടുത്താൽ മതി. ഓക്കെ, ഇനി ഫേസ് വാഷ് ചെയ്യാം. അപ്പോൾ ഗായ്സ് ഞാൻ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ടുണ്ട് ആണോ. നെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫേസിലെ ഹെയർ ഞാൻ എങ്ങനെ റിമൂവ് ചെയ്യുന്നതെന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗായ്സ് ഞാൻ എൻ്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേസറാണിത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലവർ എന്ത് ചെയ്യും, മോയിസ്ചറൈസർ ക്രീം യൂസ് ചെയ്യാറുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഇ ആണ്, അതും ആനിമേറ്റിൻ്റെ വിറ്റാമിൻ ഇ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര സ്മൂത്തി, സിൽക്കി, ഹെൽത്തി, അതുപോലെ വിങ്കിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറും, ടാൻ മാറും. അപ്പോൾ ഞാൻ ഇതാണ് ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് പിന്നാണ് ഞാൻ ഹെയർ റിമൂവ് ചെയ്യാറ്. അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഹെയർ റിമൂവ് ചെയ്യുന്നത് ഒക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ വിറ്റാമിൻ ഇ 2 എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, മുട്ട് സൂചി കൊണ്ട് വേണമെങ്കിൽ ഇത് ഇവിടെ ഇങ്ങനെ പൊട്ടിക്കാം. ഞാൻ കത്രിക യൂസ് ചെയ്തിട്ടാണ് പൊട്ടിക്കുന്നത്. ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത ശേഷം ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഫേസിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്ക് 15 മിനിറ്റ്. അപ്പോൾ ഗായ്സ് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്നിങ്ങനെ സ്പേസ് ഇല്ലല്ലോ ദൈവമേ. ഓക്കെ, ഇവിടെ നിന്നിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇവിടെ നിന്നിങ്ങനെ താഴോട്ട് പിടിച്ചിട്ട്. ഗായ്സ് ഞാൻ ഈ റൈസർ വെച്ചിട്ട് എൻ്റെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷേ പാളിപ്പോയി. ഇനി നമുക്ക് ഈ ഫോർഹെഡും അതുപോലെ അപ്പർ ലിപ്പ് ഒക്കെ അല്ലേ, അവിടെയൊക്കെ നമുക്ക് ഹെയർ ഉണ്ട്, അത് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മൾ ഫേസിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്തു. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ഫേസിലെ ഹെയർ ഞാൻ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു മോയിസ്ചറൈസർ ക്രീമാണ് മുകളിൽ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ ക്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂട്രിഡേമിൻ്റെ ഒരു മോയിസ്ചറൈസർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുറേ സെലിബ്രിറ്റീസും അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെ യൂസ് ചെയ്യുന്ന കണ്ട് ഞാൻ വാങ്ങിയതാണ്. ഇതിൽ വിറ്റാമിൻ ഇ ഉണ്ട്, പിന്നെ ഇതിനുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ എല്ലാ കാര്യങ്ങളും വെക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ തന്നെ നോക്കിയാൽ മതി, യൂസ് ചെയ്ത എല്ലാവർക്കും പോസിറ്റീവ് റിസൾട്ടാണ് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പ്രൊഡക്റ്റ് മതിട്ട് നമുക്ക്.
ജസ്റ്റ് മതി. നമുക്ക് നല്ലോണം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്കിനി ലിപ്പിലെ ലിപ് ബാം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ബേബി ലിപ് ബാം ആണ് കേട്ടോ യൂസ് ചെയ്യണത്. ഓക്കെ, പിന്നെ അതിന് കളറൊന്നുമില്ല കേട്ടോ. പിന്നെ ഗൈസ്, എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് എനിക്ക് ഫേസ് വാഷ് അതുപോലെ മോയ്സ്ചറൈസർ ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് പിമ്പിൾസ് തരിത്തരിപ്പായിട്ട് വരില്ലേ, അങ്ങനെ വരുമായിരുന്നു. പക്ഷേ ഈ ഒരു രണ്ട് പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ എൻ്റെ ഫേസിൽ വലിയൊരു ചേഞ്ച് തന്നെയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. ഈ ഒരു ക്ലെൻസറും ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീമും ആണ് യൂസ് ചെയ്യുന്നത്. സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ് ഷെൻദർ ഷീത.